ഞാനിന്ന് നിൽക്കുന്നത് അലൈൻ ഒയാസിസിലാണ്. ഒയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവില്ലേ? ഒയാസിസ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച, അതായത് ഈ മരുഭൂമിക്ക് നടുവിൽ ഫെർട്ടൈലായിട്ടുള്ള സോയിലൊക്കെ ഉള്ള, വെള്ളത്തിൻ്റെ ലഭ്യതയുള്ള, കൃഷിയൊക്കെ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള, ചില മൃഗങ്ങൾക്കേലും ജീവിക്കാൻ സാഹചര്യമുള്ള ഒരു ഏരിയ മരുഭൂമിക്ക് നടുവിൽ, അതിനാണ് ഒയാസിസ് എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് അലൈൻ ഒയാസിസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. അതായത് അലൈൻ്റെയും ഒമാൻ്റെ ബുറൈമി നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന 1200 ഹെക്ടർ വരുന്ന ഒരു സ്ഥലമാണ് ഈ അലൈൻ ഒയാസിസ്. ഈ അലൈൻ ഒയാസിസ് എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളതാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ 2011 സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഈ അലൈൻ ഒയാസിസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ സ്ഥാനം പിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ്. അതായത് ഫലജ് എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ ഇറിഗേഷൻ സിസ്റ്റമാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് പോരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ മലനിരകളിലോ അതല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള വെള്ളം അണ്ടർഗ്രൗണ്ട് ഡക്റ്റുകളിലൂടെ അല്ലെങ്കിൽ ചാനലൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ഫലജ് സിസ്റ്റം. ഈ ഫലജ് സിസ്റ്റം ഇവിടുത്തെ ഡോക്ടർ തികൃതി എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിയോളജി ആൻഡ് ആൻറ്റിക്സ് മ്യൂസിയം ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഒരു ഡോക്ടർ പറയുന്നത് 1000 BC കാലഘട്ടം മുതൽ നിലനിന്നിരുന്ന ഒരു ഫലജ് സിസ്റ്റമാണ് ഈ അലൈൻ ഒയാസിസിൻ്റെ ഫലജ് സിസ്റ്റം എന്നാണ്. അപ്പം അത്രയും പഴക്കമുള്ള 1000 BC പഴക്കമുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റമാണ് ഇന്നും ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഈ ഫലജ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇറിഗേഷൻ സിസ്റ്റം ഇവിടെ മാത്രമല്ല, ഇറാനിലും പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും ഇന്ത്യയിലെ ചില ഏരിയകളിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ തന്നെ വേറെ ചില സ്ഥലങ്ങളിലൊക്കെ കാണപ്പെട്ടിരുന്ന ഒരു ഫലജ് ഇറിഗേഷൻ സിസ്റ്റമാണ്. പക്ഷേ ഇന്ന് അലൈനിൽ മാത്രമാണ് ഇതിപ്പോഴും നിലനിന്ന് പോരുന്നത്. ബലൂചിസ്ഥാനിൽ അതിന് കറസ് എന്നെന്തോ പേരിൽ വേറെന്തോ ഒരു പേരിൽ ഈ ഇറിഗേഷൻ സിസ്റ്റം അറിയപ്പെടുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിങ്ങനെ 550 തോട്ടങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 550 ഡിഫറെൻ്റ് ഓണേഴ്സിൻ്റെ തോട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 147,000 ഈന്തപ്പനകൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈന്തപ്പനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈന്തപ്പനകളാണ് ഏറ്റവും കുറവ് വെള്ളത്തിൻ്റെ ലഭ്യതയിൽ വളരുന്ന ഒരു മരം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഇപ്പോൾ ഈന്തപ്പനകളിൽ ഈന്തപ്പഴം കാണാനില്ല, കാരണം സീസൺ അല്ലാത്തതുകൊണ്ടാണ്. ഈന്തപ്പഴം ഉണ്ടാവുന്ന ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാർവെസ്റ്റിംഗ് സീസൺ എന്ന് പറയപ്പെടുന്നത് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്താണ്, നല്ല ചൂടൊക്കെ ഉള്ള ഒരു സമയത്ത്. അപ്പോൾ നല്ല ചൂട് വേണം, കുറഞ്ഞ വെള്ളം മതി, അതുകൊണ്ടാണ് ഈന്തപ്പനകൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഈ ഈന്തപ്പനകളുടെ ചെറിയ ഷെയ്ഡുകളിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗ്, അനാറ്, ബാക്കിയുള്ള തൈകളൊക്കെ വളരുന്നത്. കാരണം ആ ഒരു ചെറിയ തണൽ കിട്ടുമ്പോൾ ഇച്ചിരി ചൂട് കുറയും, അങ്ങനെ വളരുന്നു എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ ഇവിടെ കൂടുതലും കാണപ്പെടുന്നത് അനാർ തൈകൾ, വാഴ ഉണ്ട്, വാഴ അധികമല്ല, പക്ഷെ കുറച്ച് വാഴകളെ കാണാറുണ്ട്. കൂടുതലായിട്ടും ഈന്തപ്പനകൾ തന്നെയാണ്. ഈ കാഴ്ചകളൊക്കെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഈ ഈന്തപ്പന കൊണ്ട് ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ.
ഈ മരുഭൂമിക്ക് നടുവിൽ ഈ പച്ചപ്പ് കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ്. ചെറുനാരങ്ങയുടെ തൈകള്, അനാർ തൈകള്, വാഴ, അങ്ങനെ എല്ലാം കാണപ്പെടുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ ലഭ്യതയാണ് സത്യത്തിൽ ഇതിനൊക്കെ സൗകര്യമായി വരുന്നത്. ഇവിടെ ഈ ചെറുനാരങ്ങയുടെ തൈകൾ ധാരാളം കാണാനുണ്ട്. ഈ വലിയ നാരങ്ങ ഉണ്ടാവുന്ന തൈകളും കാണാനുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് ഇതൊക്കെ ഇന്നും സംരക്ഷിച്ചു പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ വഴികളൊക്കെ നോക്കി എത്ര വൃത്തിയായിട്ട് എത്ര ഭംഗിയായിട്ടാണ് അവർ സംരക്ഷിച്ചു വെച്ചിട്ടുള്ളത്. എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് അവർ അവരുടെ ആ ഒരു ഹിസ്റ്ററിക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഇവിടെ വാട്ടർ ടാങ്കുകളുണ്ട് വെള്ളം സംഭരിച്ച് വെക്കാൻ. പിന്നെ മെയിനായിട്ട് മാവുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അത് ഈ അലൈൻ ഏരിയയിൽ ധാരാളം മാവുകൾ കാണപ്പെടുന്നുണ്ട്. ഇവിടെ അലൈനിൽ ഒരുപാട് മാങ്ങ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, നല്ല രുചിയുള്ള മാങ്ങയാണ് അലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ബ്രാൻഡാണ്, പക്ഷെ നല്ല മധുരമുള്ള ബ്രാൻഡാണ്. ഒരു വലിയ സീസൺ തന്നെ അത് ഉണ്ടാവും. ഈ വഴികളൊക്കെ കണ്ട് ഇവർ എത്ര മനോഹരമായിട്ടാണ് ഈ വഴികളൊക്കെ സംരക്ഷിച്ച് വെച്ചിട്ടുള്ളത്. നമുക്ക് വണ്ടി കൊണ്ടോ സൈക്കിൾ കൊണ്ടോ നടന്നിട്ടോ എങ്ങനെ വേണമെങ്കിൽ എൻജോയ് ചെയ്യാവുന്ന രൂപത്തിൽ ഒരു ഈവനിങ് വാക്കിനോ അതല്ലെങ്കിൽ നമുക്ക് വെറുതെ നടക്കാനോ എല്ലാത്തിനും സൗകര്യമുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് എല്ലാം സംരക്ഷിച്ചിട്ടുള്ളത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കൊടുക്കണം. Thank you so much and stay tuned for more videos.